ഇതുപോലെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് നല്ലൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കി നമുക്ക് ചെടികൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് ആരും വിഷമിക്കേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല റിസൾട്ടാണ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറന്നുമല്ല കേട്ടോ. അപ്പം നമ്മുടെ ചെടികൾക്ക് ഇത് വലിയ വലിയ പൂക്കൾ ഉണ്ടാവാനായിട്ടും അതുപോലെ തന്നെ നിറയെ തളർപ്പും കാര്യങ്ങളും വന്ന് വരാനായിട്ടും ഒരുപാട് മുട്ടുകൾ ഉണ്ടാവാനായിട്ടും ഒക്കെ ഇത് സഹായിക്കുന്നു. പ്രത്യേകിച്ച് റോസാ ചെടികൾക്ക് ഒരുപാട് ഗുണം ചെയ്യും ഈ ഒരു ഫെർട്ടിലൈസർ. എല്ലാ ചെടികൾക്കും ഒരുപോലെ നല്ലതാണ്. എല്ലാവരും റോസയുടെ കാര്യം എടുത്തു പറയുന്നുണ്ടോ, ഞാനും ഇത് പറയുന്ന കേട്ടോ. ഈ ഒരു ചെടി ഉണ്ടോ, ഈ ഒരു റോസ ഉണ്ടോ, ഞാനൊരു സ്ഥലത്ത് പോയിട്ട് വന്നപ്പോഴത്തേനും അതായത് നല്ല വെയിലായിരുന്നു കേട്ടോ, അപ്പം തന്നെ ഇതിൻ്റെ ഇത് വാടി മൊത്തം വാടിയിട്ട് ഇതിൻ്റെ ഇലയെല്ലാം കരിഞ്ഞു നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് നന്നായിട്ട് കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം നന്നായിട്ട് തളർപ്പും കാര്യങ്ങളും വരുന്നുണ്ട് അതിന്. അപ്പം നമുക്ക് നല്ല നല്ല ഫെർട്ടിലൈസർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി നല്ല ഉഷാറാക്കി എടുക്കാൻ പറ്റും. ഏത് ചെടിയാണെങ്കിലും നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ എടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ചെടികളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് പോകുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല. നമ്മുടെ റോസയാണെങ്കിലും നല്ലതായിട്ട് വരുന്നുണ്ട്. അപ്പം ഓരോ പൂട്ടതിന് ശേഷം അത് പിന്നീട് ഞാൻ കട്ട് ചെയ്ത് വിടുന്നുണ്ട്. അപ്പം കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ആ കട്ട് ചെയ്യുന്ന ഭാഗം, റോസയുടെ ഭാഗം കമ്പുകളൊക്കെ കറുത്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. മിക്കവാറും ഒരു പേരിൽ കംപ്ലൈൻറ്റ് പറയുന്ന കാര്യമാണ് റോസയുടെ കമ്പ് കട്ട് ചെയ്ത് വിട്ട ഭാഗം കറുത്ത് പോകുന്നത്. അതിൻ്റെ ഒരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞത് എന്താണ് അങ്ങനെ കരിഞ്ഞു പോകുന്നതിൻ്റെ കാരണം കേട്ടോ. അപ്പോൾ റോസയൊക്കെ നമ്മൾ പൂക്കൾ കരിഞ്ഞ ദിവസം കരിഞ്ഞു പോകുന്നതിൻ്റെ കാരണം ഈ ഒരു കാരണമാണ്. കാരണം നമ്മൾ ഈ കത്രിക നമ്മളത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സീസൺ ഉണ്ടല്ലോ, ആ അതിൽ നമ്മൾ നല്ലതായിട്ട് ഒരു എന്തെങ്കിലും ഹൈഡ്രജൻ പെറോക്സൈഡോ അല്ലെങ്കിൽ നമ്മുടെ എന്താ സാനിറ്റൈസറോ അല്ലെങ്കിൽ ഡെറ്റോളോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് നമ്മൾ ആ കട്ട് ചെയ്യാൻ നമ്മുടെ ചെടികൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സീസർ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ നമ്മൾ കത്രിക എന്ത് വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ യൂസ് ചെയ്യുമല്ലോ. അപ്പം നമ്മൾ ആ ഓടിച്ചെന്ന് അടുക്കളയിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഓടിച്ചെന്ന് നമ്മൾ ഇതുപോലെ ചെടികൾ കട്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് റോസക്കമ്പ് കട്ട് ചെയ്യുമ്പോഴത്തേനും അതിലെ ഇൻഫെക്ഷനൊക്കെ കാരണം നമ്മുടെ അതായത് നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ കാരണം നമ്മുടെ ചെടികളുടെ കമ്പുകൾ കറുത്തു പോകും. പിന്നെ ആ ഭാഗം ഒരിക്കലും കിളുത്ത് വരത്തില്ല, മുരടിച്ച് പോകും. അതുപോലെ തന്നെ കമ്പുകൾ കറുത്തിട്ട് തളർപ്പുകളൊന്നും ഉണ്ടാകത്തില്ല, ആ ചെടി തന്നെ മുരടിച്ച് പോകുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ നന്നായിട്ട് ഏതെങ്കിലും ഒന്ന് മതി, ഡെറ്റോളോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സാനിറ്റൈസറോ അല്ലെങ്കിൽ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് നിങ്ങളുടെ വീട്ടിൽ എന്താ ഉള്ളത് നമ്മളൊന്ന് കോട്ടണിലോ തുണിയിലോ ടിഷ്യൂ പേപ്പറിലോ എന്തെങ്കിലും ഒന്ന് മുക്കിയിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം. അതിൻ്റെ അംശം അവിടെ ഇല്ല, നന്നായിട്ട് ക്ലീൻ ആയിട്ട് തുടച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ഞാനെൻ്റെ റോസ ഇതുപോലെ പൂക്കളൊക്കെ ഇട്ട് തയ്യാറായപ്പോൾ ആ ഭാഗമെല്ലാം ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, പിന്നീട് വരുന്ന ആ തളർപ്പുകൾ നല്ലതായിട്ട് വരും, ഒരു ഫംഗൽ ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് സിസറിനകത്ത് നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്യുന്നത്. എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ, നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് നിർത്തിയതാണ് പൂക്കളെല്ലാം പോയിട്ട്. ഇപ്പം നന്നായിട്ട് തളർപ്പുകൾ വരുന്നുണ്ട്. ഇനി വേഗം തന്നെ അതിൽ മുട്ടുകൾ ധാരാളമായിട്ട് വരും. ഇത് ഓർക്കിഡ് റോസയാണ് കേട്ടോ, നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഓർക്കിഡ് റോസയാണ്. അപ്പോൾ ഇത് നമ്മുടെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, അപ്പം നമ്മൾ ഇതിൻ്റെ ഇതുണ്ട് മഞ്ഞ ഇലയൊക്കെ ഇടയ്ക്കൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ. എന്നിട്ട് മാത്രമേ നമ്മുടെ റോസ നന്നായിട്ട് ചൂടൊക്കെ ഒരുക്കി ഇടയ്ക്ക് മണ്ണൊക്കെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇന്ന് നമുക്ക് കാണിക്കാൻ പോകുന്ന ഫെർട്ടിലൈസർ നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന പഴം ചീഞ്ഞ പഴങ്ങളൊക്കെ കാണുമല്ലോ, അത് നമ്മൾ ചിലപ്പോൾ എടുത്ത് കളയുമല്ലേ ചെയ്യാറ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മളതെടുത്ത് കളയണ്ട കേട്ടോ. അപ്പോൾ ആ പഴം നമുക്ക് ഇപ്പം ഞാൻ രണ്ട് പഴം കുഞ്ഞി പഴമാണ് കേട്ടോ, ആ പഴം ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുട്ടത്തോടെ കുഴിഞ്ഞ മുട്ടയുടെ തോടല്ല, അതായത് നമ്മുടെ വാട്ടിയ മുട്ടയില്ലേ, നമ്മൾ വാട്ടിയെടുക്കുന്ന മുട്ട പൊരിക്കാനൊക്കെ എടുത്തു കഴിയുമ്പം അതിൻ്റെ ബാക്കി വരുന്ന തോട്, ആ തോട് എടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇടാനായിട്ട്. എന്നിട്ട് അത് വിട്ടിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ നമ്മുടെ അരി കഴുകിയ വെള്ളം എന്ത് വെള്ളമോ ആവേ, അതുപോലെ തന്നെ നമുക്ക് അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റായിട്ട് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. എന്നിട്ട് അതിനകത്ത് നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ കാടിവെള്ളമോ എന്തിലും മിക്സ് ചെയ്ത് വെച്ചിട്ട് രണ്ട് ദിവസം പുളിപ്പിക്കാൻ വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഒന്നര ലിറ്റർ വെള്ളവും കൂടെ ഇരട്ടി ചേർത്തിട്ട് നമ്മുടെ ചെടികളിൽ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം. വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ ഇത് മൊത്തമായിട്ട് നമുക്ക് എത്ര ചെടികളുണ്ടോ അത്രയും അനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ തന്നെ നമുക്കൊരു ഐസ്ക്രീം പാത്രമോ അല്ലെങ്കിൽ നല്ല അടപ്പുള്ള ഏതെങ്കിലും പാത്രമോ ഇട്ടിട്ട് നമ്മുടെ കാടി വെള്ളത്തിലോ അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിലോ വെറും വെള്ളത്തിലോ എന്തിലായാലും ഈ ഒരു പേസ്റ്റ് നന്നായിട്ട് കലക്കി വെച്ചിട്ട്
അടച്ച് 3 ദിവസം വെക്കുക. എന്നിട്ട് കുളിപ്പിച്ചിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് ആവശ്യത്തിന് 1-2 അല്ലെങ്കിൽ സ്പൂണോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇത് നന്നായിട്ട് കുളിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല കട്ടയായിട്ടിരിക്കും, കൊഴുത്തിരിക്കും. അപ്പോൾ 1-2 സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഇഷ്ടാനുസരണം നമ്മുടെ ആവശ്യത്തിനധികം വെള്ളം ഡൈലൂട്ട് ചെയ്തതിന് ശേഷം എന്തായാലും 1 സ്പൂണിന് 1 ലിറ്റർ വെള്ളം ഡൈലൂട്ട് ചെയ്യണം. ആ ഒരു കണക്കിൽ ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തോളൂ. നല്ല റിസൾട്ടാണ് നമ്മുടെ ഈ ഒരു എല്ലാ കണ്ടന്റും, ഇതിലടക്കുന്ന എല്ലാ കണ്ടന്റും ചെടികൾ പൂക്കാനായിട്ടും വേരുകൾ ബലപ്പെടുത്താനായിട്ടും അതുപോലെ തന്നെ നല്ലതായിട്ട് ചെടികൾ തഴച്ചു വളരാനായിട്ടും ഒരുപാട് മൊട്ടുകളൊക്കെ ഉണ്ടാകാനായിട്ടും വളരെയധികം സഹായിക്കുന്നു കേട്ടോ. പഴത്തൊലിയിൽ ധാരാളം പോഷകങ്ങളുണ്ട്. ചെടികളുടെ വേരുകൾക്ക് ബലം നൽകുന്ന പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതിനാൽ അത്യാവശ്യമുള്ള എൻസൈമുകൾ ചെടികളിലേക്ക് എത്തിച്ച് ചെടികൾ ബലപ്പെടുത്തി നന്നായിട്ട് കരുത്തോടെ ചെടി വളരാനായിട്ടും ഒരുപാട് മൊട്ടുകളും പൂക്കളും ഉണ്ടാവാനായിട്ടും ഈ ഒരു പഴത്തൊലി സഹായിക്കുന്നു. അതുപോലെ തന്നെ മൊട്ടത്തോട് പൊട്ടിച്ച് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കീട ശല്യങ്ങൾക്കും ഒച്ചുകളുടെ ശല്യങ്ങൾക്കും വളരെ നല്ലതാണ്. മൊട്ടത്തോട് വെള്ളത്തിലിട്ടിട്ട് ആ ലിക്വിഡ് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ തേയിലപ്പൊടി ഒരുപാട് ചെടികൾ പൂക്കാനായിട്ട് വളരെ സഹായിക്കുന്നു. മുരടിച്ച ചെടികളും കരിഞ്ഞു കരിയാതെ ആകുന്ന ചെടികളും കരിഞ്ഞു പോകാറായ ചെടികളും ഒക്കെ നന്നായിട്ട് തഴച്ചു വളരുന്നു. അപ്പം എല്ലാവരും ട്രൈസ് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.